കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി ഒഴുക്കിയത് ഏകദേശം 41.5 കോടി രൂപയുടെ കുഴൽപ്പണമാണെന്ന് ദേശവുമാനി പറയുന്നു. കൊടകര കുഴൽപ്പണക്കേസ് അന്വേഷിച്ച കേരള പോലീസ് സംഘം ഈ കണ്ടെത്തൽ അടങ്ങുന്ന റിപ്പോർട്ട് ഇഡിക്കും ആദായനികുതി വകുപ്പിനും അയച്ചെങ്കിലും നടപടിയുണ്ടായില്ല. ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ്റെ അറിവോടുകൂടിയാണ് പണം ഒഴുക്കിയതെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. പ്രതിപക്ഷ കക്ഷി നേതാക്കളെ കള്ളക്കേസിൽ കൊടുക്കാൻ മടിയില്ലാത്ത ഇ ഡി 19 ബി ജെ പി നേതാക്കൾ പ്രതികളായ കൊടകര കുഴൽപ്പണക്കേസിൽ അടയിരിക്കാൻ തുടങ്ങിയിട്ട് 2 വർഷവും 3 മാസവും പിന്നിട്ടു. സുരേന്ദ്രൻ മത്സരിച്ച കോന്നിയിൽ പഞ്ചായത്ത് അംഗങ്ങൾക്ക് 10,000 മുതൽ 20,000 രൂപ വരെ വിതരണം ചെയ്തതായി കർണാടകത്തിൽ നിന്നും കുഴൽപ്പണം കടത്തിയ ആളിൻ്റെ മൊഴിയുണ്ട്. ബി ജെ പി തൃശൂർ ജില്ലാ ട്രഷറർ ബാംഗ്ലൂരിൽ നിന്ന് എത്തിച്ച പണം 9 ജില്ലകളിൽ കൈമാറി. തെരഞ്ഞെടുപ്പിനായി കൊണ്ടുവന്ന 3.5 കോടി രൂപ 2021 ഏപ്രിൽ 3 കൊടകരയിൽ വ്യാജ അപകടം സൃഷ്ടിച്ച് ബി ജെ പിയിലെ തന്നെ ഒരു വിഭാഗം തട്ടിയെടുക്കാൻ ശ്രമിച്ചതോടെയാണ് ഹവാല ഇടപാട് പുറത്തു വന്നത്. പണം കവർന്നയുടൻ ബി ജെ പി മധ്യമേഖലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി. കവർച്ചാ വിവരം പോലീസിൽ അറിയിച്ചില്ല. പണം കടത്തിയവരെ ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറിയും ഓഫീസിലെത്തി. ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ്കുമാർ പ്രതിയുമായി കൂടിക്കാഴ്ച നടത്തിയതായും കുറ്റപത്രത്തിലുണ്ട്. കൊടകര കേസിൽ അന്വേഷണം നടത്തുമെന്നും പ്രാഥമിക നടപടികൾ തുടങ്ങിയെന്നും 2021 നവംബർ 22 ഇ ഡി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു. എന്നാൽ ഇതുവരെ ഒരു നടപടിയുമില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയാകാൻ 35 ലക്ഷം രൂപ സി കെ ജാനുവിന് കോഴ നൽകിയ കേസിൽ ക്രൈംബ്രാഞ്ച് ഇതിനകം കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു. അതിൻ്റെ വിചാരണ ആരംഭിക്കാനിരിക്കുകയാണ്. ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ, ജാനു, ബി ജെ പി വയനാട് മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി പ്രശാന്ത് എന്നിവരെ 1, 2, 3 പ്രതികളാക്കി കഴിഞ്ഞ നവംബർ 15 ബത്തേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. 10 ലക്ഷം രൂപ തിരുവനന്തപുരത്തും 25 ലക്ഷം രൂപ ബത്തേരിയിലെ റിസോർട്ടിലും വെച്ച് കൈമാറിയെന്ന് ജാനുവിൻ്റെ പാർട്ടിയുടെ സംസ്ഥാന ട്രഷറർ പ്രസീത അഴീക്കോട് നടത്തിയ ഫോൺ സംഭാഷണങ്ങൾ അടക്കമുള്ള തെളിവ് സഹിതം വെളിപ്പെടുത്തിയിരുന്നു. ആരോപണം ശരിയാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. കോടതി ഉത്തരവ് പ്രകാരം ഫോൺ സംഭാഷണം പരിശോധിച്ചതിൽ ശബ്ദം സുരേന്ദ്രൻ്റേതാണെന്ന് വ്യക്തമായി. ഇലക്ടറൽ ബോണ്ട് വഴി ലഭിച്ച പണം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മത്സരിച്ച മഞ്ചേശ്വരത്തും ചെലവഴിച്ചു. സുരേന്ദ്രൻ ഒന്നാം പ്രതിയായ മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിന് ആധാരമായതും ഈ പണമാണ്. ബി ജെ പിയുടെ വോട്ടുകൾ ചോർത്തുമെന്ന് കണ്ടപ്പോഴാണ് മഞ്ചേശ്വരത്തെ ബി എസ് പി സ്ഥാനാർത്ഥി കെ സുന്ദരയെ തട്ടിക്കൊണ്ടുപോയി നാമനിർദ്ദേശ പത്രിക പിൻവലിപ്പിച്ചത്. 2.5 ലക്ഷം രൂപയും സ്മാർട്ട് ഫോണുമാണ് സുന്ദരയ്ക്ക് നൽകിയത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വീടും കർണാടകയിൽ മദ്യഷാപ്പും വാഗ്ദാനം നൽകി. ഈ കേസിൽ അറസ്റ്റിലായ ഒന്നാം പ്രതി സുരേന്ദ്രൻ ഇപ്പോൾ ജാമ്യത്തിലാണ്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പണമൊഴുകാൻ സാധ്യതയുണ്ട്. പോലീസ് ജാഗ്രതയിലാണ്.